ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈ. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു, അത് ചൂടായപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു, ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ. എണ്ണ നല്ലപോലെ ചൂടായി, കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് കുട്ടി. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു 8 10 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഉപ്പും മുളക് പൊടി മഞ്ഞപ്പൊടി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഈ കറിവേപ്പില അതിലേക്ക് ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, ഒന്ന് വയറ്റി വന്നപ്പോഴത്തേക്ക് സവാള പെട്ടെന്ന് വയറ്റി കിട്ടാനായിട്ട് ശകലം ഉപ്പിട്ട് കൊടുത്തു, ഒരു നുള്ളുപ്പ്. ഇത് നമ്മുടെ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഉള്ളിയുടെയൊക്കെ ആ പച്ചമുളകെല്ലാം മാറിയപ്പോൾ 3 മീഡിയം സൈസ് സ്വീറ്റ് പൊട്ടറ്റോ വേവിച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതതിലേക്ക് ഇടുകയാണ്. സ്വീറ്റ് പൊട്ടറ്റോ തന്നെ 2-3 കളറുകളുണ്ട് അറിയാമല്ലോ, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ചെറിയ റെഡ്. ഇതിപ്പോൾ ഒരു യെല്ലോ കളറിൽ തന്നെയാണ് കിട്ടിയത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു, ഒരു ശകലം പെപ്പർ പൗഡർ. ഈ പൊട്ടറ്റായാലും സാധാരണ പൊട്ടറ്റായാലും ഗ്യാസിൻ്റെ അസുഖങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ശകലം ഇട്ടു. ഇത് നമുക്കിതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം, കാരണം ഇതിൽ നിന്ന് വരുന്ന വേപ്പർ കൊണ്ട് ആ മസാല കൂട്ടൊക്കെ പൊട്ടറ്റോയിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം മതി കേട്ടോ. ഇപ്പോൾ നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പങ്ങ് മാറ്റാം. നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, മാത്രമല്ല ഇപ്പോൾ വളരെ സുലഭമായിട്ട് കിട്ടുന്നുണ്ടല്ലോ. എല്ലാ സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ പേജ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വലിയ കമൻസും കൂടെ എനിക്ക് ആവശ്യമുണ്ട്. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.